പിണറായി സർക്കാർ പ്രതികൂട്ടിലായ സ്വർണ്ണക്കടത്തിന്റെ മുഖ്യ ആസൂത്രക സ്വപ്ന സുരേഷുമായി ബന്ധമുള്ള ഒരു പ്രമുഖ നേതാവിന്റെ വിദേശയാത്രകളെക്കുറിച്ച് വിദേശകാര്യ മന്ത്രാലയം അന്വേഷിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെ മാത്രം വിദേശയാത്രകൾ നടത്തേണ്ട വ്യക്തിയാണ് വിവാദത്തിൽ കുടുങ്ങുന്നത്. ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിൽ NIA ഭരണഘടനാപരമായ പ്രശ്നങ്ങളുണ്ട്. ഇത് മാസങ്ങൾക്ക് മുമ്പ് മറുനാടൻ ചർച്ചയാക്കിയതാണ്. ഈ വാർച്ചയിലെ വ്യക്തിയുമായുള്ള വാട്സപ്പ് ചാറ്റുകളാണ് സ്വപ്ന സുരേഷിന്റെ റിവേഴ്സ് ഹവാല ഇടപാടിലും നിറയുന്നത്. മന്ത്രിയല്ലാത്ത ഈ നേതാവ് കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഡൽഹി വഴി ദുബായിലേക്ക് നടത്തിയ 50-ലധികം വിദേശയാത്രകളെക്കുറിച്ച് നേരത്തെ സംശയമുയർന്നതാണ്. വിദേശകാര്യ മന്ത്രാലയം അറിഞ്ഞുള്ള യാത്രകളല്ല ഇവ. 90% സ്പോൺസേഡാണ് എന്നതാണ് ഈ യാത്രകളെ വിവാദത്തിലാക്കുന്നതും. എന്തുകൊണ്ട് ദുബായിലേക്ക് ഇത്രയധികം യാത്രകൾ ഈ നേതാവ് നടത്തിയതെന്ന കാര്യത്തിൽ സംശയമുണ്ട്. യാത്രകളിൽ പലതിലും അസ്വാഭാവികത മണക്കുന്നതായി കേന്ദ്ര ഏജൻസികൾ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. എന്നാൽ നിയമപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെതിരെ ഉടൻ നടപടിയൊന്നും എടുക്കില്ല. ലീഗ് നേതാക്കളെ പോലും കടത്തിവെട്ടുന്ന യാത്രയാണ് ഈ നേതാവിൻ്റേത് എന്നാണ് അന്വേഷണത്തിൽ തെളിയുന്നതും. നേതാവിൻ്റെ പാസ്പോർട്ടിൻ്റെ വിശദാംശങ്ങളും യാത്രയുടെ വിശദാംശങ്ങളും എല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് നേതാവിൻ്റെ യാത്രകൾക്ക് ആതിഥ്യം വഹിച്ചത് എന്നാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. നേതാവ് വിദേശത്ത് പോയി ആരെയൊക്കെ കണ്ടു, എന്തൊക്കെ ക്രയവിക്രയങ്ങളിൽ ഏർപ്പെട്ടു എന്നൊക്കെ അന്വേഷണ പരിധിയിലുണ്ട്. ഇതിനിടയിലാണ് വാട്സപ്പ് സന്ദേശം ചർച്ചയാകുന്നത്. 2 ദിവസമായി മനോരമയും കേരള കൗമുദിയും വിരൽ ചൂണ്ടുന്നത് മറുനാടൻ മലയാളി മുമ്പ് നൽകിയ വ്യക്തിയെ കേന്ദ്രീകരിച്ച് അതിശക്തമായ അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ്. കേരളത്തിലേക്കുള്ള മുഴുവൻ സ്വർണ്ണക്കടത്തും അന്വേഷണ വിഷയമാക്കാൻ NIA കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയതോടെയാണ് കേരളത്തിലെ നേതാക്കളുടെ അടിക്കടിയുള്ള ദുബായ് യാത്രയിലേക്കും അന്വേഷണം നീണ്ടത്. സ്വർണ്ണക്കടത്തിന്റെ മുഖ്യ ആസൂത്രക സ്വപ്ന സുരേഷുമായി നേതാവിന് ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയതോടെയാണ് ഈ അന്വേഷണം. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഈ കേസിൽ നേരിട്ട് ഇടപെട്ടു എന്നതും സ്വർണ്ണക്കടത്ത് കേസിനെ ശ്രദ്ധേയമാക്കി നിർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർണ്ണക്കടത്ത് കേസിൽ ഭരണഘടനാ പദവിയിലുള്ള ഉന്നതന് കുരുക്ക് മുറുകുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടും. സ്വപ്നയും ഭരണഘടനാ പദവിയിലുള്ള ഉന്നതനും തമ്മിലുള്ള വാട്സപ്പ് സന്ദേശങ്ങളെല്ലാം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടെടുത്തതാണ് നിർണായകമാകുന്നതും. 2 വർഷത്തെ സന്ദേശങ്ങളാണ് സ്വപ്നയുടെ ഫോണിൽ നിന്ന് ശാസ്ത്രീയ പരിശോധനയിലൂടെ ഇപ്പോൾ കണ്ടെത്തിയത്. ഡോളർ കടത്തിലടക്കം സുപ്രധാന വിവരങ്ങളുള്ള ചാറ്റുകളാണിവ. ഇത് ഇനിയും വിശദമായി തന്നെ പരിശോധിക്കും. അതിശക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ നടപടികൾ ഉണ്ടാകൂ. സ്വപ്നയ്ക്കൊപ്പം ഇദ്ദേഹം 4 വട്ടം വിദേശയാത്ര നടത്തിയെന്നാണ് സൂചന. ഇതിനോടൊപ്പം ഗ്രീൻ ചാനൽ സൗകര്യം ഉപയോഗിച്ച് സ്വന്തം ബാഗിൽ ഡോളർ കടത്തിയതിന്റെയും വിവരങ്ങൾ വീണ്ടെടുത്ത ചാറ്റിലുണ്ടെന്ന വാർത്തയാണ് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതാനും വർഷങ്ങൾക്കിടെ 20 തവണത്തെ വിദേശയാത്രയുടെയും സ്വപ്നയുമായുള്ള വ്യക്തിബന്ധത്തിന്റെയും വിദേശത്തെ കൂടിക്കാഴ്ചകളുടെയും വിവരങ്ങൾ ചാറ്റുകളിലുണ്ടെന്നാണ് സൂചന. ഭരണഘടനാ പദവിയിലുള്ള ഉന്നതനെ ചോദ്യം ചെയ്യുന്നതിൽ അന്തിമ തീരുമാനം കേന്ദ്ര ഏജൻസികൾ എടുത്തിട്ടില്ല.